ഫൈനലി നമ്മള് റൺവേയുടെ അങ്ങേ അറ്റത്തില്ലേ, അഗത്തി ദ്വീപിന്റെ അങ്ങേ തെക്കേ അറ്റത്ത്. ഇത് അഗത്തി ദ്വീപിന്റെ എൻഡ് ആണ് ഇത് കാണുന്നത്. ഇതാണ് റൺവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ എന്താ വാലിക്കങ്ങൾ പറഞ്ഞെന്തായിരുന്നു റൺവേനെ കുറിച്ച്? ലോകത്തിലെ ഏറ്റവും ചെറിയ എയർപോർട്ടിൽ പെട്ട എയർപോർട്ട് ആണല്ലേ. ഏറ്റവും ചെറുതാണെന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം. അതായത് ഒരു ATR ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. ഡെയിലി ഒരു ഫ്ലൈറ്റ് ആണല്ലേ. ഇന്ത്യൻ എയർ ഇന്ത്യന്റെ ATR 72 ബാംഗ്ലൂരിന് സ്റ്റാർട്ട് ചെയ്തിട്ട് വയാ കൊച്ചി അകത്തി. അപ്പോൾ ഡെയിലി സർവീസ് ചെയ്യുന്നു, ഡെയിലി സർവീസ് ചെയ്യുന്ന വണ്ടി അല്ലേ. നേരത്തെ ഇവിടെ നിന്ന് ബേപ്പൂരിലേക്ക് ഉണ്ടായിരുന്നു, മറ്റേ സോറി മറ്റേ കരിപ്പൂരിലേക്ക് നേരത്തെ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കരിപ്പൂർ മാറ്റി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പൊ കരിപ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ലല്ലേ. നമുക്ക് ഫ്ലൈറ്റിൽ 1.5 മണിക്കൂറാണ് കൊച്ചിയിലേക്ക്. 1.5 മണിക്കൂറേ കൊച്ചിയിലേക്കുള്ളൂ, കൊച്ചിയിലെത്തല്ലേ. അപ്പൊ ഇത് എവിടെയാണ് കറക്റ്റ്, എവിടെയാണ് ഫ്ലൈറ്റ് ഇറങ്ങുക? എവിടെയാണ് ഫ്ലൈറ്റ് നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ അവിടെ ഒരു സിഗ്നൽ പോലെ കാണുന്നുണ്ടോ ഇത്, ആ കാണുന്ന അതെ അതെ, അവിടെ ആണ്. അവിടെ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്തിട്ട് ഫ്ലൈറ്റ് അവിടെ നിന്ന് നേരെ പോകും. നേരെ പോയിട്ട് ആ എൻഡ് കാണുന്നില്ലേ, നമ്മൾ ആ ബിൽഡിംഗ് ഒക്കെ ഉള്ള, അതെ, നമ്മൾ അവിടെ നിന്നാണല്ലോ അറൈവലും ഡിപ്പാർച്ചറും ഒക്കെ ഉള്ള. അവിടെ വരെ പോകും, അവിടെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്യാനും ഒക്കെ കുറച്ച് റൺവേ വേണമല്ലോ. അപ്പൊ ഇപ്പൊ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോൾ കുറച്ചുകൂടി റൺവേ വലുതാക്കണം, വലിയ ATR വലിയ എയർപോർട്ട് ആക്കണം. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അയാള് കൂടുതലും നേരത്തെയുള്ള കുറെ പേര് വന്ന് ഇവിടെ സ്റ്റഡി നടത്തി ഈ ഐലൻഡിലേക്ക് ഫൈലിംഗ് ജെട്ടി പോലെ ഇട്ടിട്ട് ആ ഐലൻഡും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ കൽപ്പെട്ടി ദ്വീപ്. അപ്പോ ഇത് അവര് വന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ഇത് പോസിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷേ നേരത്തെയുള്ള അഡ്മിനിസ്ട്രേറ്ററിന് അത് താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ജെട്ടി പോലെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നില്ല അവിടെ ഈസ്റ്റിൻ ജെട്ടി, അതുപോലെ ഒരു ഫൈലിംഗ് ചെയ്തിട്ട് റൺവേന്റെ ഇത് കൂട്ടാൻ വേണ്ടി, എയർസ്ട്രിപ്പ് കൂട്ടാൻ വേണ്ടി, എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോസിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴുള്ള അഡ്മിനിസ്ട്രേറ്ററിന് താല്പര്യം ആൾക്കാർ താമസിക്കുന്ന ആ ഒരു താമസം ഇല്ലാത്ത കുറെ സ്ഥലം വരെ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആ ദ്വീപിലേക്ക് എടുക്കണ്ട, നേരെ അഗത്തി ദ്വീപിൽ തന്നെ മുഴുവനായിട്ട് വികസിക്കാം. ഇപ്പോ വേറെ നേവിക്കാരോ ആരൊക്കെയോ ഇവിടെ അവരുടെ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്ന അറിയില്ല. ഇതൊക്കെ ഈ എയർപോർട്ട് എടുത്തിരിക്കുന്നതൊക്കെ മൊത്തം ഈ ഐലൻഡേഴ്സ് ലാൻഡ് ഓണേഴ്സിന്റെ സ്ഥലമാണ്, ഇവിടെയുള്ള ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥലമാണ്. പക്ഷേ നേരത്തെ, അതായത് അവർക്ക് ആ ടൈമില് ഇവര് മറ്റേ ഈ ലാൻഡ് പർച്ചേസ് ചെയ്താണ്, ലീസിനെടുത്തതല്ല, ലാൻഡ് മൊത്തം പർച്ചേസ് ചെയ്താണ് എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം ഈ അഗത്തിയിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ അഗത്തിയുടെ തൊട്ടടുത്ത് തന്നെ 4-5 ദ്വീപുണ്ട് ഇതുപോലെ ആൾ താമസമില്ലാത്ത അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള കുറെ ഐലൻഡ് ഉള്ളത് കൊണ്ട് അഗത്തിയിലേക്കാണ്, കവർത്തിനേക്കാളും കൂടുതൽ സൗകര്യം അഗത്തിയിലേക്കാണെന്ന് അന്നുള്ള ആള് നേരത്തെയുള്ള MP നമ്മുടെ സെയ്സായും മരിച്ചുപോയി പുള്ളി ചെയ്തുള്ള സമയത്ത് പുള്ളിയാണ് ഈ ഇത് പ്രപ്പോസൽ വച്ചത്. അങ്ങനെ എയർപോർട്ട് അതോറിറ്റി ആയിട്ട് സംസാരിച്ച് പുള്ളിയുള്ള സമയത്ത് ഇത് റൺവേ വന്നു. നേരത്തെ വൈദ്യുതി സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് NEPC ചെയ്തിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ കിങ് ഫിഷർ വന്നിരുന്നു, പിന്നെ മറ്റേ ഇന്ത്യൻ എയർലൈൻസിന്റെ ഡൊണയർ, അതായത് ഒരു 12 പേര് യാത്ര ചെയ്യുന്ന ഡൊണയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി വലുതായപ്പോൾ ATR 72 ഫ്ലൈറ്റിലെ കപ്പാസിറ്റി 72 പാസഞ്ചേഴ്സ് ആണ്. അപ്പൊ അത്രയും ആൾ വരുന്ന ഒരു ATR സംവിധാനം ഇപ്പൊ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നമുക്ക് മറ്റേ ശരിക്കും ബാംഗ്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തിട്ട് വയാ കൊച്ചി അകത്തി 1.5 മണിക്കൂർ കൊണ്ട് അകത്തിയിലേക്ക് ലാൻഡ് ചെയ്യാം. കൊച്ചി 11,000 രൂപീസ് ആണ് വരിക ഫ്ലൈറ്റ് ചാർജ് ഒരാൾക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷിപ്പിനൊക്കെ നല്ല റേറ്റ് കൂടിയല്ലോ അല്ലേ. ഷിപ്പിന്റെ റേറ്റ് കൂടി. ഷിപ്പിന്റെ ഈ നേരത്തെ LDCL ആയിരുന്നു, LDCL കമ്പനിയാണ് ഏറ്റെടുത്തിരുന്നത്. ഇപ്പൊ LDCL കമ്പനി എന്ന് മാറ്റിയിട്ട് ഷിപ്പിംഗ് കോർപ്പറേഷനെ ഏൽപ്പിക്കാനുള്ള ഒരു ഇതിലാണ് പുള്ളി. പുള്ളി വന്നതിന് ശേഷം എല്ലാം പ്രൈവറ്റ് ആക്കാൻ തുടങ്ങി. അപ്പൊ ഇനി കുറെ കഴിഞ്ഞാൽ ഈ എയർപോർട്ട് അദാനിക്കോ അല്ല അംബാനിക്കോ എല്ലാവർക്കും ഭാവിയിൽ അവരുടെ എയർപോർട്ടോ അവരുടെ എന്തെങ്കിലും പ്രൈവറ്റ് പണിയൊക്കെ പോയി എന്ന് പറഞ്ഞത് ഒത്തിരി പേരുടെ പണി പോയി. കാരണം ദ്വീപില് നിയർലി 7,000 എംപ്ലോയീസ് ഉണ്ട്. ഈ 7,000 എംപ്ലോയീസ് എന്ന് പുള്ളി പറയുന്നത് ഇത്രയും ചെറിയ സ്ഥലത്ത് എംപ്ലോയീസ് കൂടുതലാണ്.
അത് വെട്ടിച്ചുരുക്കിയിട്ട് 7000 മാറ്റിയിട്ട് 3000 കൊണ്ടുവന്ന് നിർത്തണം. 4000 പണി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി എല്ലാവരുടെയും പോയി, എല്ലാം പ്രൈവറ്റൈസേഷൻ ആക്കി. പവർ ഹൗസ് ഇവിടത്തെ പ്രൈവറ്റൈസേഷൻ ആക്കി. അതുപോലെ തന്നെ ഇനി കുറെ കഴിഞ്ഞാൽ പോയി സ്കൂളും ഏതെങ്കിലും പ്രൈവറ്റ് ഏൽപ്പിക്കോന്ന് അറിയില്ല. അപ്പോ അങ്ങനെയുള്ള ഈ ഫോർ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നവരുടെ ഒക്കെ കോൺട്രാക്ടിൽ ക്ലയന്റ് വർക്ക് ചെയ്യുന്നവരൊക്കെ എല്ലാവരും ഡിസെൻഗേജ് ചെയ്തു. അപ്പൊ 10-11 വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്റെ വൈഫ് 11 ഫോർ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാണ്. ഈ ടിക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ടിക്കറ്റിംഗ് മാത്രമല്ല, കൂടാതെ ബസ്സിൽ മൂവ്മെന്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഫ്ലൈറ്റിൽ വരുന്നവർക്ക് പോവാണ്. ഫ്ലൈറ്റിൽ വരുന്നവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അവർക്ക് ആ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എത്ര ടൈറ്റ് ഉണ്ടെങ്കിലും ഷിപ്പിൽ പോകാൻ പറ്റും. ഇത് അവർക്ക് വേണ്ടിയാണ് ബസ്സിൽ കവരത്തിയിലാണ് പോയി ചാർട്ട് ചെയ്യുന്നത്. ഫ്ലൈറ്റ് പാസഞ്ചേഴ്സിന് പ്രിഫറൻസ് കൊടുത്തോണ്ടാണ്. അപ്പോൾ കവരത്തിയിലാണ് നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ കവരത്തിയിലേക്ക് പോകുന്നവരെല്ലാം കൂടുതലും അവരുടെ സമയ ലാഭത്തിന് വേണ്ടിയും അവർ പെട്ടെന്ന് എത്താൻ വേണ്ടിയും ഫ്ലൈറ്റിലാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. അതുമാത്രമല്ല, ഷിപ്പിലാണെങ്കിൽ നമുക്ക് ഷിപ്പിൻ്റെ ഷെഡ്യൂൾ പോലെ ആയിരിക്കും. അതിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ടൈമിൽ എത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ടൈം ഷെഡ്യൂൾ വരുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഡേറ്റ് ടെനേറ്റീവ് ഷിപ്പിൽ ഇങ്ങനെ റേറ്റ് കൂട്ടാനുള്ള കാരണം എന്താണ്? ഷിപ്പിൻ്റെ റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDCL ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അവർ ഏറ്റെടുത്തൊരു ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടാക്കിയിട്ട് അവരതാണ് അവരാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി നോക്കുമ്പോഴത്തേക്ക് അത് കൂടുതൽ ലാഭത്തിലല്ല. അത് മാത്രമല്ല, ഒന്നുകൂടി റേറ്റ് കൂട്ടണം എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. ഏകദേശം ചെറിയ ഒരു 3000 രൂപ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകും. ഏത് ദൈവം നയിക്കഴിഞ്ഞാൽ അതിർത്തിയിലുള്ളത് കൊണ്ട് നമുക്ക് ലക്ഷദ്വീപിൽ തന്നെ ഒരേ ഒരു എയർപോർട്ട്. അതിർത്തിയിൽ എയർപോർട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിർത്തിയുടെ അതിർത്തി ഐലൻഡിന്റെ തൊട്ടടുത്താണ് കൂടുതലും ജനതാ ദൈവപ്പെട്ടത്. അപ്പൊ അതുകൊണ്ടാണ് അതിർത്തിയാണ് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ കവരത്തിയിൽ പോയി കഴിഞ്ഞാൽ കവരത്തിയിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ ഐലൻഡിലും ഇപ്പോ ഹെലിപ്പാഡ് ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ ഇവിടെ. ഹെലിപ്പാഡ് ഉണ്ട്. ഹെലിപ്പാഡില് ഹെലിപ്പാഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു എയർ ആംബുലൻസ് ആണ്, ഇവാക്വേഷന് വേണ്ടിയുള്ളതാണ്. പെട്ടെന്നുള്ള എമർജൻസി കേസ് ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. എവിടെ നമ്മള് ഫിലിമിലൊക്കെ കാണാറുണ്ട്, മാനാർക്കലി ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് എയർ ആംബുലൻസ് ആണ് ഇവിടുത്തെ. എയർ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ പെട്ടെന്നുള്ള പേഷ്യന്റിന്, അതായത് ഇവിടെ അധികം മെഡിക്കൽ ഫെസിലിറ്റി കുറവല്ലേ, ലക്ഷദ്വീപിൽ ഫെസിലിറ്റി കുറഞ്ഞത് കൊണ്ട് എമർജൻസി കേസ്, അതായത് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം ഇയാൾ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൽ. ഇവിടെ ഹോസ്പിറ്റലിൽ അയാള് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. ഇയാൾ എമർജൻസി ആണ്, എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്ക് കൊച്ചിയിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് അയാൾ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എടുക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ വരും. പേഷ്യന്റും അയാളുടെ കൂടെ രണ്ട് എസ്കോർട്ടിനും പോകാൻ പറ്റും. പോകാൻ പറ്റും ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ. അപ്പൊ അത് കൊച്ചിയിൽ പോയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അവര് ഇവർ റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റൽ എവിടെയെങ്കിലും ഉണ്ടാക്കും, അമൃത ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഇവിടുന്ന് ഡോക്ടർ റെഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എങ്ങനെയാണ് നമുക്ക് അത് നമ്മുടെ ഇഷ്ടം. കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ എവിടെ വേണോ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. നമുക്ക് പിന്നെ അതുപോലെ ഇൻഷുറൻസ് ഉണ്ടല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടുള്ള പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ചെയ്യണ്ട, ഒരു ഹോസ്പിറ്റലിലും ഒരു ഹോസ്പിറ്റലും പേയ്മെന്റ് ചെയ്യണ്ട. അമൃതയിലാണെങ്കിലും അമൃതയില്, അതായത് നമ്മുടെ ഈ ഹെൽത്ത് കാർഡുമായിട്ട് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന, അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അമൃതയിലുണ്ടോ? അമൃതയിലും ഉണ്ടെന്നാണ് എന്റെ ഒരു. അല്ല, ഇവിടെ ഒരുപാട് പേര് അമൃതയിലാണ്. കാരണം ഇവിടെ ഈ ഹോസ്പിറ്റൽ നടത്തുന്നതെന്ന് പറഞ്ഞാൽ PPP മോഡൽ ഹോസ്പിറ്റലാണ്. PPP മീൻസ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫണ്ടിങ്, അതായത് ഫിനാൻസ് കംപ്ലീറ്റ് ഈ ലക്ഷദ്വീപ് ഗവൺമെന്റും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും പുറത്തുനിന്നുള്ള ഒരു ടീം വരുന്ന അവരുമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ്. പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റലും. അപ്പോൾ പ്രൈവറ്റ് അമൃത ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റൽ നേഴ്സിംഗ് ഹോം ഉണ്ട്, അത് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് ഇവിടെ റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന ഡോക്ടർമാരും അവിടുത്തെ ആൾക്കാരും ഇവിടെ വരും, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ അവരുടെ
പക്ഷേ ഇതിൻ്റെ കൺട്രോൾ മൊത്തം അമൃതക്കാരായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഫണ്ടിങ് ഈ ഫിനാൻഷ്യൽ ഇതൊക്കെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനായിട്ടുള്ള അഗ്രിമെൻ്റാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ അവർ ഫണ്ട് ഇത്ര ആളുകൾക്ക് ആ അപ്പോൾ മറ്റേ ഇവിടെ കൂടുതലും വരുന്നത് പഠിക്കുന്ന പിള്ളേരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ സ്പെഷ്യലിസ്റ്റ്മാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹോസ്പിറ്റൽ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. ഏതായാലും ഇപ്പോ ഏതായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലക്ഷദ്വീപ് നിവാസികൾ. ലക്ഷദ്വീപിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടുതൽ ലയൺ ഷെയർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫിഷിംഗ് മേഖലയിൽ ഇതാണ്. നേരത്തെ ഇവിടെ ഗവൺമെന്റ് ജോബ് കൊടുത്താലും ആരും വാങ്ങിക്കത്തില്ല. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് ജോബിന് സാധ്യത കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് സെക്ടർ ഇല്ല, ടൂറിസം ആയാലും അതിന് ഒരു ഒരു പരിധിയുണ്ട്. അതെ, ടൂറിസത്തിന് നല്ല ഒരു ഉണർവുള്ള ഒരു ഐലൻഡാണ് ഇത്. അത് മാത്രമല്ല, ഈ ഇപ്പൊ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ നടത്തുന്നത് ഇവിടെ മറ്റേ ഇവര് സ്പോർട്സ്, അതൊരു മറ്റേ എന്താ പറയുന്നത് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ നേരത്തെ പുള്ളിയാണ് ഇവിടുത്തെ കിങ്, കിങ് മേക്കർ. അപ്പൊ ഈ ഹോസ്പിറ്റലില് എന്നൊരു സോറി ഈ ഈ ടൂറിസത്തിന്റെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ രാജീവ് ഗാന്ധി ഇവരൊക്കെ ഉള്ള സമയത്ത് അവരുടെ ആൾക്കാര് ഇപ്പൊ രാഹുൽ ഗാന്ധി അവരൊക്കെ ചെറിയ നാളിൽ നിന്ന് ഈ ഐലൻഡിൽ വന്നിട്ടാണ്, ഈ ബാറിൽ വന്നിട്ടാണ് അവരുടെ എന്താ പറയുന്ന ഹോളിഡേ ഹോളിഡേ ട്രിപ്പ് അവർ നടത്തുന്നത്. ഇവിടെ രാജീവ് ഗാന്ധി ആണെങ്കിലും സോണിയാ ഗാന്ധി ആണെങ്കിലും അവരുടെ കുട്ടികളാണെങ്കിലും ഇവിടെ വരും. ഇപ്പൊ അതുപോലെ ലക്ഷദ്വീപിന്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഫ്രഷ് മീന് കിട്ടും ഒരുപാട്. ഈ സീ ഫുഡിന് സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ പ്ലേസ് ലക്ഷദ്വീപ് തന്നെയാണ്. കാരണം ഫ്രഷ് മീൻ ഐസിലൊന്നിടണ്ട, നിങ്ങൾക്ക് ചിലപ്പോൾ ഐസിലൊക്കെ ഇട്ട് ഇങ്ങനെ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രഷ് മീനെ പിടിക്കുന്നത് കഴിക്കുന്നത് അത്രേ ഉള്ളൂ. ചുറ്റും കടലാണ് നാല് ഭാഗത്ത്, ഒരു തിര ഒന്നും ഇങ്ങനെ ആഞ്ഞു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ദ്വീപിന്റെ ചുറ്റും വലിയ ബെൽറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. കോറൽസാണ് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പുതിയ പുതിയ എയർപോർട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും, കുറച്ചുകൂടി എല്ലാവർക്കും പുറത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ആവട്ടെ എന്ന് വിചാരിക്കും. ഫ്ലൈയിംഗ് മീഡിയ.